ആറാം സെമസ്റ്റർ റിസൾട്ട് വന്നതിന് ശേഷം പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു, എന്നാണ് പൊസിഷൻ ലിസ്റ്റ് അഥവാ റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്ന്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ 2021 അഡ്മിഷൻ വിദ്യാർത്ഥികളാണ്. അവരെ പല സെമസ്റ്ററുകളിലായിട്ട് റീവാലുവേഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവാം, റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, പേപ്പർ കോപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടാവാം. ഇതിൻ്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷമേ റാങ്ക് ലിസ്റ്റ് അഥവാ പൊസിഷൻ ലിസ്റ്റ് വരാറുള്ളൂ. പിന്നെ പലരും ചോദിച്ചിരുന്നു, ഇംപ്രൂവ്മെൻ്റ് മാർക്ക് റാങ്കിനെ പരിഗണിക്കുമോ എന്ന്. ഇംപ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് റാങ്കിനെ പരിഗണിക്കില്ല. റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, പേപ്പർ കോപ്പി തുടങ്ങിയ വാലുവേഷൻ്റെ മാത്രമാണ് പരിഗണിക്കുകയുള്ളൂ. ഒന്നൊന്നര മാസത്തിനുള്ളിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ, പൊസിഷൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി റാങ്ക് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം. ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ വീട്ടിലേക്ക് റാങ്ക് സർട്ടിഫിക്കറ്റ് വരുന്നതാണ്. പല ഇൻ്റർവ്യൂസിനും ദെൻ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ ഈ റാങ്ക് സർട്ടിഫിക്കറ്റ് ഉപകാരപ്രദമാണ്. ഇക്കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.